സത്യേന്ദ്രനാഥ് ബോസ്, അദ്ദേഹം പ്ലാങ്ക് തിയറിയുടെ ഒരു പുതിയ ഡെറിവേഷൻ തയ്യാറാക്കിയിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈന് അയച്ചു കൊടുത്തത്. അത് കണ്ട ഉടനെ അതിന് പ്രാധാന്യം മനസ്സിലാക്കിയ ആൽബർട്ട് ഐൻസ്റ്റൈൻ അത് ഉടനെ തന്നെ സ്വന്തമായി ഇംഗ്ലീഷിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ജർമ്മനിലെ പ്രസിദ്ധമായ ജേണൽ അയച്ചു കൊടുക്കുകയും അത് ഏതാനും ആഴ്ചകൾക്കകത്ത് തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ ബോസോൺസ് എന്നൊരുപാട് കണങ്ങൾക്കൊക്കെ പേര് വിളിക്കാൻ കാരണമായിട്ടുള്ള ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ പേപ്പർ. ഒരുപക്ഷെ ബോസിനേക്കാളും കൂടുതൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു. ഐൻസ്റ്റൈൻ ഉടനെ തന്നെ അത് മറ്റു കണങ്ങൾക്കായിട്ട് ജനറലൈസ് ചെയ്യുകയും ക്വാണ്ടം മെക്കാനിക്സ് ഒരു അടിസ്ഥാന പ്രമാണമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് പോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിനകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ 100-ാം വാർഷികമാണ്. ആക്ച്വലി ഈ ജൂലൈ 2-നാണ് ഐൻസ്റ്റൈന്റെ ഈ പേപ്പർ, ബോസിന്റെ പേപ്പറിന്റെ ട്രാൻസ്ലേഷൻ ഐൻസ്റ്റൈൻ അയച്ചത് ആ ജേണലിനെ കിട്ടിയത്. അതിന്റെ എക്സാക്ട് 100 വർഷം തികഞ്ഞ ദിവസമാണ് ഇന്ന് നമ്മൾ ലൂക്ക ഈ ടോക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം, പ്രത്യേകിച്ച് ശശിദേവനും അതേപോലെ പല കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഒക്കെ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ വിചാരിക്കുന്നു. ശശിദേവനെ കുറിച്ച് 2 വാക്കുകൾ പറയാം. ഡോക്ടർ ശശിദേവൻ പുസാറ്റിൽ നിന്നാണ് MSc നേടിയത്. അതിനുശേഷം പ്രശസ്തമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ദീപക് ധറിന്റെ കൂടെ ഈ സ്റ്റാറ്റിസ്റ്റിക് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PhD നേടി. അതിനുശേഷം ചെന്നൈയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിൽ, അതുപോലെ ജർമ്മനിലെ ഫ്രാങ്ക്ഫർട്ടിലൊക്കെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിന് ശേഷം കൊച്ചി സർവകലാശാല അധ്യാപകനായിട്ട് ചേർന്നു. അദ്ദേഹത്തിന്റെ ഗവേഷണ വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. വളരെ മിടുക്കനായിട്ടുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം. അതുകൂടാതെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ IT സബ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ്. അപ്പോ ശശിദേവനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശശിദേവൻ, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഷാജി സാറ് ഏതാണ്ട് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു സത്യേന്ദ്രനാഥ ബോസിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ രൂപം പറഞ്ഞു. ഷാജി സാറ് സൂചിപ്പിച്ച പോലെ സത്യേന്ദ്രനാഥ ബോസിന്റെ ആ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ട് കൃത്യം 100 വർഷമാണ് ഇന്നേക്ക്, ജൂലൈ 2-നാണ് പബ്ലിഷ് ചെയ്തത്. ഏത് സമയത്താണെന്ന് അറിഞ്ഞില്ല, ചിലപ്പോൾ ഈ സമയത്താവാനും സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടുപിടുത്തത്തിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു പേപ്പർ എഴുതി ഐൻസ്റ്റൈൻ അയച്ചു എന്നൊക്കെ ഉള്ളത് ഷാജി സാറ് പറഞ്ഞു. അപ്പൊ അതിലേക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തായിരുന്നു, ആ കാലത്തെ ഫിസിക്സിന്റെ ഒരു രൂപം എങ്ങനെയായിരുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ ആ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം എന്നുള്ളതിലേക്കാണ്, അതിനെക്കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപം നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ സത്യേന്ദ്രനാഥ ബോസ് 1894 ജനിച്ചു, 1974 അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോ നമ്മുടെ മലയാളികളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഭാഗ്യം ചെയ്ത ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. അത് പല കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്ന പോലെ 1894 to 1974 വരെ ജീവിച്ച ഒരാൾ ലോകത്തിലെയും ഇന്ത്യയിലെയും ഒരുവിധം നല്ല ഏറ്റവും പ്രധാനപ്പെട്ട പല സംഭവങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. 2 ലോകമഹായുദ്ധങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അദ്ദേഹം എസ്പെഷ്യലി ബംഗാളിലായിരുന്നു, അതുകൊണ്ട് തന്നെ ബംഗാളിന്റെ വിഭജനം, അത് ഒന്നല്ല 2 പ്രാവശ്യം, 1905 ആദ്യ വിഭജനം, രണ്ടാമത് സ്വാതന്ത്ര്യം കിട്ടിയതിനോടനുബന്ധിച്ച് ഉണ്ടായ വിഭജനം, ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ഏതാണ്ട് അതേ സമയം തന്നെ ലോകത്തിലെ ഒരു ഒരു എനിക്ക് തോന്നുന്നു 1900 തുടക്കത്തിൽ തൊട്ടുള്ള ഒരു 50 കൊല്ലം ലോകശാസ്ത്രത്തിൽ ഫിസിക്സിന്റെ കാര്യത്തിൽ വളരെയധികം വർക്കുകൾ നടന്നിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ റിലേറ്റിവിറ്റിയുടെ ഫൈനൽ ടച്ച്, അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഉത്ഭവം എന്ന് തുടങ്ങി ഒരുവിധം വളരെയധികം ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം ആ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ജീവിച്ച്
വളരെ ഒരു നല്ല എന്താ പറയാ അർത്ഥവത്തായ ജീവിതം നയിച്ച് മരണപ്പെട്ട ആളാണ് എസ് എൻ ബോസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആ ഒരു ഫെയിം ഏറ്റവും ഇപ്പോൾ അറിയപ്പെടുന്നത് അദ്ദേഹം ഐൻസ്റ്റൈന് എഴുതിയ ഒരു കത്തിലൂടെയും പിന്നീട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ പേപ്പർ പരിഭാഷപ്പെടുത്തി പബ്ലിഷ് ചെയ്തതിലൂടെയും അതിലൂടെ അദ്ദേഹത്തിന് ആർജിച്ച പ്രശസ്തിയും അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. ആ ലെറ്ററിന്റെ ഒരു രൂപമാണ് നിങ്ങൾ കാണുന്നത്, വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ഇറ്റ് ഈസ് റിട്ടേൺ ഓൺ 4th June, ഏകദേശം 2nd July ഒരു പേപ്പർ പബ്ലിഷ് ആവുന്നത്. 4th June അദ്ദേഹം ഈ ലെറ്റർ എഴുതുന്നത്. അപ്പൊ അദ്ദേഹം ഈ ലെറ്ററിൽ എന്താണ് പറയുന്നത് നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് കറക്റ്റ് കുറച്ചും കൂടി വ്യക്തതയുള്ള ഒരു രൂപം ഞാൻ പിന്നീട് കാണിക്കാം. അദ്ദേഹത്തിലെ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വളരെ ഭാഗ്യം ചെയ്ത ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. സകല കലാപല്ലവൻ, പല മേഖലകളിലും ഒരേ സമയം കഴിവ് തെളിയിച്ച ആളാണ്. ഫിസിക്സിൽ മാത്രമല്ല, സംഗീതത്തിലും സാഹിത്യത്തിലും അതുപോലെ എന്താ പറയാ പൊതു കാര്യങ്ങളിലും എല്ലാം താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു ശാസ്ത്രജ്ഞന, ഒരിക്കലും ഒരു ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് ഒഫീഷ്യലി കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രഥമ ലേബലാണ്. പിന്നീട് അവസാന കാലത്ത് അദ്ദേഹം, അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന കാലത്ത് അദ്ദേഹം രാജ്യസഭാംഗമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രൊമിനന്റ് ഫിഗറായി. വിശ്വഭാരതിയുടെ VC ആയിരുന്നു. പത്മവിഭൂഷൺ, ഇന്ത്യയുടെ ഏറ്റവും രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അങ്ങനെ വളരെയധികം ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ലെറ്ററാണ് അദ്ദേഹത്തെ ആ ഒരു ഈ സംഭവങ്ങളിലേക്ക് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ആ ഒരു ഫെയിമിലേക്കുള്ള ഒരു യാത്രയുടെയും തുടക്കം എന്ന് പറയാം. ആക്ച്വലി വളരെ നല്ലൊരു ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫസർമാർക്ക് ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇത്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം കഴിവുകളുള്ള വ്യക്തിയാണ്. പക്ഷെ ഈ ലെറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹം എന്താണ് പറയുന്നത്. ഐ എൻകറേജ് യു ടു ഗോ ത്രൂ ദിസ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം. റെസ്പെക്റ്റഡ് സർ, ഐ ഹാവ് വെഞ്ചേർഡ് ടു സെൻഡ് യു ദ അക്കമ്പനിയിങ് ആർട്ടിക്കിൾ ഫോർ യുവർ പെറൂസൽ ആൻഡ് ഒപ്പീനിയൻ. ഐ എം ആങ്ഷ്യസ് ടു നോ വാട്ട് യു തിങ്ക് ഓഫ് ഇറ്റ്. You will see that I have tried to deduce the coefficient in Planck's law independent of classical electrodynamics, only assuming that the elementary regions in the phase space has the content h cube. Paine petti bodhre undayilla adhe endo kandupidichu nammal adana pinidu manasilakkan povunu. I do not know sufficient German to translate the paper. If you think the paper worth publication, I shall be grateful if you arrange for its publication in Zeitschrift für Physik, a German prominent aayittulla oru German journal aanu aakkalathu. Then, though a complete stranger to you, I do not feel any hesitation in making such a request, because we are all your pupils through profiting only by your teachings through your writings. I do not know whether you still remember that somebody from Kolkata asked your permission to translate your papers on relativity in English. You acceded to the request. The book has since been published. I was the one who translated your paper on generalized relativity. അപ്പൊ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അദ്ദേഹമാണ്, അദ്ദേഹവും ആക്ച്വലി മേഘ്നാഥ് സാഹയും, അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന സാഹയും കൂടിയാണ് റിലേറ്റിവിറ്റിയുടെ ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷ ആ കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയത്. ഐൻസ്റ്റൈനോട് പണ്ട് റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ, ഈ ഒരു ലെറ്ററിൽ, ഈ ലെറ്ററും അക്കമ്പനിയിങ് പേപ്പറും ആണ് ഐൻസ്റ്റൈനെ എന്താ പറയാ അതിന് പ്രേരിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഐൻസ്റ്റൈൻ അതിന് തയ്യാറായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ എന്താ പറയാ ഇദ്ദേഹത്തിന്റെ സാഹയുടെ ഈ ഒരു വർക്കിന്റെ ഇമ്പോർട്ടൻസ് ഒരു കാര്യമുണ്ട്. പക്ഷേ അതിലേക്ക് നയിച്ച കുറെ ഹിസ്റ്റോറിക്കൽ ഘടകങ്ങളുണ്ട്. ഐൻസ്റ്റൈന് വളരെയധികം പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് സാഹ അദ്ദേഹത്തിന് എഴുതിയത്. അതെന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അത് ഐൻസ്റ്റൈന്റെ തന്നെ ഒരു എന്താ പറയാ ചില, ആക്ച്വലി ഇറ്റ്സ് ഫോർ ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈന് വളരെയധികം താല്പര്യമുള്ള ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യവുമാണ് സാഹ ആക്ച്വലി ചെയ്തത്. സോ വി വിൽ സീ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് ലേറ്റർ. എന്താണ് അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്നാണ്, ഇതാണ് ആ പേപ്പർ, പ്ലാങ്ക്സ് ലോ ആൻഡ് ദ ലൈറ്റ് ക്വാണ്ടം ഹൈപ്പോത്തസിസ് എന്നാണ് ആ പേപ്പറിന്റെ ടൈറ്റിൽ. ഇതിപ്പോ ജർമ്മനിൽ ഐൻസ്റ്റൈൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പേപ്പറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ അതാണ്, 2nd July 1924, കൃത്യം 100 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത പേപ്പർ. അതിൽ നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ലൈറ്റ് ക്വാണ്ടം ഹൈപ്പോത്തസിസ്. ലൈറ്റ് ഒരു ക്വാണ്ടം നേച്ചർ ഉണ്ട്, അതിനൊരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് അതിൻ്റെ അടിസ്ഥാനം.
and there is something to do with something known as Planck's law. Okay. അപ്പൊ ഇതിലേക്ക് നയിച്ച ഘടകങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പിലേക്ക് പോകണം. ഒരു 1800 തൊട്ട് നമുക്ക് അതിൻ്റെ ഒരു 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 ഇത് ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ 1800കളിലൊക്കെ സയൻസിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന് പറയാം ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റ്സും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അന്ന് ആളുകൾ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് സംഗതികളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ വലതുവശത്തെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇരുമ്പൊക്കെ പഴുപ്പിച്ചു കഴിഞ്ഞാൽ ഒരേ ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കുന്ന പല ലോഹങ്ങളുടെയൊക്കെ കളർ ഏകദേശം ഒരുപോലെ ആയിരിക്കും. എല്ലാം അങ്ങനെയാവണമെന്നില്ല, പക്ഷേ ഒരുപോലെ ആയിരിക്കും. റഫ്ലി സ്പീക്കിംഗ് നമുക്കങ്ങനെ പറയാൻ പറ്റും. ഒരേ ടെമ്പറേച്ചറിലേക്ക് ഒരു വസ്തുവിനെ ചൂടാക്കി കഴിഞ്ഞാൽ, ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഏകദേശം ഒരുപോലെ കാണപ്പെടും. രണ്ടാമത് നിങ്ങൾക്ക് ലെഫ്റ്റിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇത് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയും. അതായത് ഒരു ഒരു വസ്തു, ഇപ്പൊ സോഡിയം ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ കാണാം, സോഡിയത്തിന് ചില പെർട്ടിക്കുലർ വേവ് ലെങ്തുകൾ അബ്സോർബ് ചെയ്യാൻ പറ്റും. സോഡിയത്തിലൂടെ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ചില അബ്സോർബ് ചില പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെയൊക്കെ അത് അബ്സോർബ് ചെയ്യും. ആ സോഡിയം തന്നെ നമ്മൾ എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ ഫ്രീക്വൻസി തന്നെയാണ് അത് എമിറ്റ് ചെയ്യുക. അപ്പൊ എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും ഏകദേശം എക്സാക്ട്ലി ഒരുപോലെയാണ് എന്നുള്ള ഒരു എക്സ്പെരിമെന്റൽ ഫൈൻഡിങ്. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന പോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് ഒരു ബോഡിയുടെ കളർ എന്നുള്ള വസ്തുത. അപ്പൊ ഇതെല്ലാം കുറച്ച് ആദ്യകാലത്തുള്ള എക്സ്പെരിമെന്റൽ ഫൈൻഡിങ്ങുകളായിരുന്നു. അപ്പൊ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ടെമ്പറേച്ചറിനെ മാത്രം ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ഏകദേശം കാണപ്പെടുന്നു, ഇൻഡിപെൻഡന്റ് ഓഫ് മെറ്റീരിയൽ ഏത് തന്നെയായാലും. ഇപ്പൊ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണ്. അപ്പൊ ആ കാലത്ത് ഈ വസ്തുവിന്റെ ഉള്ളിൽ ആറ്റമാണോ അല്ലെങ്കിൽ എന്താണോ എന്ന് അറിഞ്ഞൂടാം. ആകെ നമുക്ക് കുറച്ച് തെർമോഡൈനാമിക്സ് അറിയാം, കുറച്ചല്ല നല്ലപോലെ അറിയാം. ഇലക്ട്രോഡൈനാമിക്സും അത്യാവശ്യം നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഒരു ബോക്സിൽ കാണുന്ന ഈ കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സ്വാഭാവികമായിട്ട് ഉയർന്നു വന്ന ചോദ്യം. ഈ ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തിയററ്റിക്കൽ ഫിസിക്സിന്റെ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഇത് പിന്നീട് മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിനെ കുറച്ചും കൂടിയൊക്കെ കൃത്യതയോടെ ആദ്യം നിർവചിച്ചത് ആക്ച്വലി കിർച്ചോഫ് ആണ്. കിർച്ചോഫ് ലോ എന്നൊക്കെ നിങ്ങൾ കേട്ടുകയാണ്, അതെ, കിർച്ചോഫ്, ഗുസ്താഫ് കിർച്ചോഫ്. പുള്ളിയാണ് ഈ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനെയൊക്കെ ഒന്ന് കുറച്ചും കൂടിയൊക്കെ ഒന്ന് മാത്തമാറ്റിക്കലി ട്രീറ്റ് ചെയ്യാൻ പാകത്തിന് ബ്ലാക്ക് ബോഡി എന്നുള്ള ഒരു കൺസെപ്റ്റ് പുള്ളി കൊണ്ടുവന്നത്. ഈ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സമയമെടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു ഹൈപ്പോത്തറ്റിക്കൽ, ലോകത്തിലെവിടെ ഉള്ള സാധനമല്ല, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ബോഡി, ഇമാജിനേഷനിൽ മാത്രമുള്ള ഒരു സാധനമാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇതാണ്, അതിന് ഏത് ഫ്രീക്വൻസിയെയും അബ്സോർബ് ചെയ്യാനും ഏത് ഫ്രീക്വൻസിയെയും എമിറ്റ് ചെയ്യാനും സാധിക്കും. അതായത് അതിൽ വീഴുന്ന ലൈറ്റ് മുഴുവൻ, ലൈറ്റ് മാത്രമല്ല ഏത് ഫ്രീക്വൻസി ആണെങ്കിലും അത് മുഴുവൻ അതിന് ഉള്ളിലേക്ക് പോകും, ഉള്ളിലേക്ക് പോവും, അത് കഴിഞ്ഞ് അത് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ തെർമൽ ഇക്വിലിബ്രിയം, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു 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 സാങ്കല്പികമായിട്ടുള്ള ഒരു ബോഡിയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ബോഡിയുടെ പേര് കേട്ട് തെറ്റിദ്ധരിക്കരുത്, ഇതിന് ബ്ലാക്ക് കളർ ഉണ്ട് എന്ന് അർത്ഥമില്ല. ബ്ലാക്ക് ബോഡി ജസ്റ്റ് മീൻസ് ജസ്റ്റ് ലൈക്ക് ബ്ലാക്ക് ഹോൾ, ഏതൊക്കെ റേഡിയേഷൻ അതിന് മുകളിലേക്ക് വിടാൻ അതിന് ഉള്ളിലേക്ക് പോകും കംപ്ലീറ്റ്ലി. അതായത് അതിന്റെ പുറത്തുനിന്ന് റിഫ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുക അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കില്ല. അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് വീണാൽ അത് അതിനകത്തേക്ക് പോകും, കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യും, അതിന്റെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവും, പിന്നെ അത് ഡി എക്സൈറ്റഡ് ആകുമ്പോൾ റേഡിയേഷൻ തിരിച്ചു വരും. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് റേഡിയേഷൻ വരുന്നു, എമിറ്റഡ് റേഡിയേഷൻ പുറത്തേക്കും വരുന്നു. അപ്പൊ നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ ഇത് ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ഈ ബോഡിയുടെ ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതാണ് അതിന്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം നേരത്തെ പറഞ്ഞ അതേ പിക്ചർ തന്നെയാണ്. കുറച്ച് മാറ്റർ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ അത് വെച്ചിരിക്കുന്നു. ഈ മാറ്റർ ബ്ലാക്ക് ബോഡി ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, മാറ്റർ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതിലേക്ക് വീഴുന്ന ലൈറ്റ് എല്ലാം അത് അബ്സോർബ് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ റിഫ്ലക്ഷനോ സ്കാറ്ററിങ്ങോ ഫ്ലൂറസെൻസ് ഫോസ്ഫറസെൻസ് വേറെ യാതൊരു പ്രോസസ്സും ഇല്ല നടക്കുന്നത്. അതിന്റെ മുകളിൽ ലൈറ്റ് വീണാൽ ഫുള്ളി അബ്സോർബ് ചെയ്യും, അത് അതിന്റെ ഇലക്ട്രോൺസ് ഒക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷം അത് കുറച്ച് കഴിഞ്ഞ് റേഡിയേറ്റ് ചെയ്യും. ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ട് അത് എനർജി അബ്സോർബ് ചെയ്യുന്നു ഏകദേശം അത്ര തന്നെ, എക്സാക്ട്ലി അത്ര തന്നെ ഓൺ ആൻ ആവറേജ് അത് എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ പ്രശ്നമാണ്, കാരണം അതിൽ കണ്ടിന്യൂസ്ലി അതിനകത്തേക്ക് എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ അതിങ്ങനെ അതിന് ചൂട് കൂടി കൂടി വരും.
അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അതിന് എനർജി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തണുത്ത് തണുത്ത് വരും. ഇത് രണ്ടുമല്ല, അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എത്ര കണ്ട എനർജി ഉള്ളിലേക്ക് പോകുന്നു പെർ സെക്കൻഡ്, അത്ര തന്നെ പുറത്തേക്കും വരുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പിലുള്ള സാധനമാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബ്ലാക്ക് ബോഡി, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അത് അതിന്റെ അത് എല്ലാ ഫ്രീക്വൻസിയും പുറത്തേക്ക് വിടും. പക്ഷെ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി പ്രൊമിനന്റ് ആയിരിക്കും. അത് നമുക്ക് അടുത്ത ഫിഗറിൽ കാണാം. ഇപ്പൊ ഒരു പ്രാക്ടിക്കലി ഇത് എങ്ങനെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതൊരു ബ്ലാക്ക് ബോഡി എക്സ്പെരിമെന്റൽ സെറ്റപ്പാണ്. അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് ബോഡിയെ ഏകദേശം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് ബോഡി. ഇമ്മാതിരി ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഏത് ടെമ്പറേച്ചറിലാണോ നമ്മൾ അതിനെ വെക്കുന്നത്, അതിനനുസരിച്ച് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ടാവും. എല്ലാ ഫ്രീക്വൻസിയും അത് എമിറ്റ് ചെയ്യും, പുറത്തേക്ക് വിടും. പക്ഷേ ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു മെയിൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ കളർ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കളർ ടെമ്പറേച്ചർ ചാർട്ടാണ് ഈ കാണുന്നത്. ഇപ്പൊ 3000 കെൽവിനിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ കളർ ഏകദേശം 3000 ഈ ഒരു കളറാണ് അതിന് കാണുക, ഓറഞ്ചിഷ് കളറാണ്. അല്ലെങ്കിൽ 1000 കെൽവിനിലാണെങ്കിൽ ഏകദേശം റെഡിഷ് ആണ്. ടെമ്പറേച്ചർ കൂടുന്തോറും അതിന് ഏകദേശം നീല കളറോട് സാമ്യമുള്ള കളറായിട്ട് മാറും. എന്ന് വെച്ചാൽ അതിന്റെ പ്രൊമിനന്റ് കളർ, മേജർ കളർ എന്ന് പറയാം. അതിൽ എല്ലാ ഫ്രീക്വൻസി ഉണ്ടാവും, പക്ഷെ ഇതാണ് അതിന്റെ മെയിൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നേരത്തെ കണ്ട ഈ രണ്ട് പിക്ചറിലും. ഇപ്പൊ നമ്മുടെ ബോഡിയും ആക്ച്വലി ഒരു ബ്ലാക്ക് ബോഡി ആണെന്നൊക്കെ വേണേ പറയാം. എല്ലാ ഫ്രീക്വൻസിയും നമ്മൾ എമിറ്റ് ചെയ്യില്ല, പക്ഷെ നമ്മുടെ ശരീര ഊഷ്മാവ് നിങ്ങൾക്ക് അറിയപ്പെടുന്ന പോലെ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ മനുഷ്യന്റെ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരി ചെയ്യാം. 37 സാധാരണ ഉണ്ടാവില്ല, കാരണം സർഫസിൽ കുറച്ച് കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ദേഹത്തുനിന്നും ഈ തെർമൽ റേഡിയേഷൻ, അതായത് റിഫ്ലക്ട് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളും അല്ല, അല്ലാതെ നമ്മുടെ ബോഡി എമിറ്റ് ചെയ്യുന്ന തെർമൽ റേഡിയേഷൻ എന്ന് പറയും. ആ റേഡിയേഷൻ ഈ പറഞ്ഞ കളർ ഇതിൽ പെടില്ല, കാരണം അത് ഇൻഫ്രാറെഡ് റീജിയണിലാണ്. കാരണം 1000 കെൽവിൻ ഒന്നും അല്ലല്ലോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, അതിലൊക്കെ ഒത്തിരി താഴെയാണ്. അത് ഇൻഫ്രാറെഡ് റീജിയണിലാണ്, അത് കാണാൻ നമുക്ക് കണ്ണുകൊണ്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു തെർമൽ സ്കാനറൊക്കെ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഏകദേശം ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ ഇയാളുടെ ബോഡി കാണുന്ന പോലെ ഇത് ഇൻഫ്രാറെഡ് ആണ് ഈ കാണുന്നത്. ഇയാളുടെ ദേഹത്തു നിന്ന് മെയിൻ ആയിട്ടും ഇൻഫ്രാറെഡ് ആണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. പറഞ്ഞു വന്നത്, ഒരു ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ, ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അത് എല്ലാ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യും, പക്ഷെ ചില ഫ്രീക്വൻസീസ് നമുക്ക് മാക്സിമം ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ചും കൂടിയും ഒരു 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 ഗ്രാഫിന്റെ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഫ്രീക്വൻസിയാണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആണ്. ഇപ്പോൾ ഒരു 8000 കെൽവിൻ, അതായത് ഈ മഞ്ഞ കർവ് എടുത്തു കഴിഞ്ഞാൽ അത് 8000 കെൽവിനിലുള്ള ബ്ലാക്ക് ബോഡിയുടെ റേഡിയേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഫ്രീക്വൻസിയിലാണ് അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി. എല്ലാ ഫ്രീക്വൻസിയും ഉണ്ട്, പക്ഷേ ഈ ഒരു റീജിയണിലാണ് അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി. ഏകദേശം 500 THz ആണ്, ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, ഇത് എങ്ങനെ തിയറട്ടിക്കലി മനസ്സിലാക്കും എന്നുള്ളതാണ് ബ്ലാക്ക് ബോഡി യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ ഈ വരച്ചിരിക്കുന്ന കർവുകൾ എങ്ങനെ തിയറട്ടിക്കലി കണ്ടുപിടിക്കാം. കുറച്ചും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി പെർ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസി, ഒരു ടെമ്പറേച്ചർ തന്നു. ഞാൻ പറയുകയാണ് 3000 കെൽവിനിലാണ് എൻ്റെ ബ്ലാക്ക് ബോഡി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറയണം ഓരോ ഫ്രീക്വൻസിയിലും എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാവും റേഡിയേഷൻ. അതായത് 500 THz ഉള്ള ഫ്രീക്വൻസിയിലുള്ള എത്ര റേഡിയേഷൻ ഉണ്ടാവും എന്നിങ്ങനെ പറയണം. അല്ലെങ്കിൽ ഇപ്പം 8000 കെൽവിനിലാണ് ഞാൻ എൻ്റെ ബ്ലാക്ക് ബോഡി വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ തിയറിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം ഈ ഫ്രീക്വൻസിയിലുള്ള എത്ര ലൈറ്റ് വരും, ഈ ഫ്രീക്വൻസിയിലുള്ള എത്ര ലൈറ്റ് വരും, ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. ഇത് ഒരു തിയറട്ടിക്കൽ ഫിസിക്സിലെ ഒരു ഒരു വളരെ വളരെ VVIP പ്രോബ്ലം എന്ന് പറയാം, വെരി വെരി ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആയിരുന്നു 1800കളുടെ അവസാനവും 1900ത്തിന്റെ തുടക്കവും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഹറന്റ്ലി ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇത് ലൈറ്റ് മാറ്റർ ഇന്ററാക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ എന്നുള്ളത്. ഇതൊരു മേജർ തിയറട്ടിക്കൽ പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കിർച്ചോഫ് തൊട്ട് പല ആളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെന്റൽ വർക്കുണ്ട്, തിയറട്ടിക്കൽ വർക്കുണ്ട്, ഒരുപാട് വർക്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചിലപ്പോൾ പഠിച്ചിരിക്കുക ഇതിനെ മനസ്സിലാക്കാൻ സംതിങ് കോൾഡ് റെയ്ലേ ജീൻസ് കൈൻഡ് ഓഫ് പിക്ചർ. അപ്പൊ ഇതിൽ കാര്യമായിട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണമെന്നില്ല. ആകെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, പുള്ളി ഈ ബ്ലാക്ക് ബോഡിനെ അല്ലെങ്കിൽ ഈ രണ്ടുപേര് ഈ ബ്ലാക്ക് ബോഡിനെ നമുക്ക് ഒരു 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 ക്യാവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു ഒരു
ഇതിലും ലൈറ്റിനെ വേവ്സ് ആയിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തിയറട്ടിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ റെയ്ലേ ജീൻസ് ഫോർമുല എന്നൊക്കെ പറയും. അപ്പൊ ഇതിനെ ലൈറ്റിനെ നമ്മൾ വേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അതിന്റെ കൂടെ തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർമുല കിട്ടും. ഈ ഫോർമുല നമുക്ക് വളരെ, കാരണം നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതേ സാധനം നമ്മൾ കാണും. നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്, ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എനർജി ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഫോർമുല തരുന്നത്. അപ്പൊ ഇതിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഈ രണ്ട് ഘടകങ്ങളിൽ ആദ്യത്തെ ഈ മഞ്ഞയ്ക്കുള്ളിൽ കാണുന്നത്, ഇറ്റ് കംസ് ഫ്രം ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് ബിഹേവിയർ, ലൈറ്റ് ആസ് വേവ്സ് എന്നുള്ള കൺസിഡറേഷനിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ ഫോർമുലയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ മഞ്ഞയ്ക്കുള്ളിൽ കാണുന്ന സാധനം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ റിസൾട്ടാണ്, മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിസം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്, സംതിങ് കോൾഡ് ഇക്വിപാർട്ടീഷൻ തിയറം എന്നുള്ളതാണ്. അതും ആകെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷൻ ആണ് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതായിരുന്നു ഫോർമുല. പക്ഷേ ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത് അപ്രോക്സിമേറ്റ്ലി ചില ശരിയാണ്, പക്ഷേ നമ്മൾ ഈ കർവ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രെഡിക്ഷൻ തെറ്റാണ്. അതായത് നമ്മുടെ നേരത്തെ എഴുതിയ ഫോർമുല തരുന്നത് ഈ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ ആക്ച്വൽ സാധനം ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. ഇപ്പൊ റെയ്ലേ ജീൻസ് ഫോർമുല തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് ഏകദേശം ഈ ഒരു റീജിയണിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രെഡിക്ഷൻസ് തരും, പക്ഷേ ഓവറോൾ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇതിനെ നമ്മൾ അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി എന്നൊക്കെ നമ്മൾ പറയും. ഒരു പക്ഷേ നമ്മൾ എം എസ് സി അല്ലെങ്കിൽ ബി എസ് സി ഒക്കെ ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് ചെയ്തത് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് എങ്ങനെ കറക്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പ്ലാങ്ക് ഇതിനെ കറക്റ്റ് ചെയ്തതിലൂടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് ജനിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്ലാങ്ക് ബേസിക്കലി എന്താ ചെയ്തെന്നുവെച്ചെങ്കിൽ ഇതിലെ രണ്ടാമത്തെ ടേമിനെ എടുത്ത് നമ്മുടെ നേരത്തെ കണ്ട ഫോർമുലയിലെ ആദ്യത്തെ ടേം അവിടെ തന്നെയുണ്ട്, ഒരു പ്രശ്നമില്ല, ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസം. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ കെ ബി ടി അല്ല, അതിന് പകരം ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലെത്തി. അതിനു വേണ്ടിയാണ് അദ്ദേഹം ക്വാണ്ടം എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 1900 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് അദ്ദേഹം വളരെ എന്താ പറയുക, ആക്ട് ഓഫ് ഡെസ്പറേഷൻ എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. വേറെ ഒരു വഴിയില്ല എനിക്ക് ചെയ്ത പരിപാടിയാണ്. അതിന് ഞാനിവിടെ എഴുതി ക്വാണ്ടം തെർമോഡൈനാമിക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് ബേസിക്കലി മീൻസ് ദാറ്റ് ക്വാണ്ടം നേച്ചർ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പ്ലാങ്ക്സ് ഫോർമുല വളരെ വളരെ സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിനെ നല്ല ഫുള്ളായി ഡിസ്ക്രൈബ് ചെയ്യാൻ ഇതിന് സാധിക്കും. അക്യുറേറ്റ് ആണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിന് ചില എന്താ പറയുക, ആശയപരമായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ മഞ്ഞ ബോക്സിനകത്തുള്ള സാധനം അതിന് ക്വാണ്ടം എന്നുള്ള പറയുന്ന സാധനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിപ്പോഴും ഈ ഒരു ഫോർമുലയിലും അത് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസത്തിനാണ് വരുന്നത്, ലൈറ്റ് ആസ് വേവ്സ് എന്നുള്ള കൺസിഡറേഷൻ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഫോർമുല വളരെ കറക്റ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്ലാങ്ക് ഇത് കണ്ടുപിടിച്ച് 1900 ഇത് ഫോർമുലേറ്റ് ചെയ്തു, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനോടകം തന്നെ ലൈറ്റ് അങ്ങനെ വേവ്സ് മാത്രമല്ല, അത് പാർട്ടിക്കിൾ നേച്ചർ ലൈറ്റിനുണ്ട് എന്നുള്ള എവിഡൻസ് വളരെ ശക്തമായിരുന്നു. അതിൽ ആദ്യത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആൽബർട്ട് ഐൻസ്റ്റൈൻ 1905 ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിലൂടെയാണ് ലൈറ്റ് ക്യാൻ ആക്ട് ആസ് പാർട്ടിക്കിൾസ്. പുള്ളിക്ക് അതിൽ 1921 തന്നെ നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. അതിനും രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം 1923 കോംപ്ടൺ ഇഫക്റ്റ് എന്ന് പറയുന്ന വേറൊരു പ്രതിഭാസം, അത് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു സീൽ ചെയ്തു എന്ന് പറയാം, ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്നുള്ളത്. അതിനും നോബൽ, ഇതെല്ലാം നോബൽ പ്രൈസ് വിന്നിങ് വർക്കാണ്. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈന് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. പക്ഷെ സ്റ്റിൽ എന്ന് തന്നെയായാലും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒരു ഫുള്ളായിട്ടുള്ള ക്വാണ്ടം തിയറി ഉണ്ടായിരുന്നില്ല. അതിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ തിയറിയിൽ അപ്പോഴും ലൈറ്റ് എന്ന് പറയുന്നത് വേവ്സ് തന്നെയായിട്ട് നിന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ ലൈറ്റ് വേവ്സ് ആയിട്ട് തന്നെ നിന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐൻസ്റ്റൈൻ നോബൽ പ്രൈസ് കിട്ടിയത് തന്നെ ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞതിനാണ്. പക്ഷെ സ്റ്റിൽ ആദ്യകാലത്ത് അത് ആരും വിശ്വസിച്ചിരുന്നില്ല. പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടിയ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ടുവേർഡ്സ് 1920 പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടിയതിനും ആ ഒരു സമയത്ത് പോലും അതത്ര കൺവിൻസിങ് ആയിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ ഉണ്ട്. പുള്ളിക്കൊരു പ്രഷ്യൻ അക്കാഡമിയിലെ പുള്ളീനെ എടുക്കാൻ വേണ്ടിയുള്ള ലെറ്ററിലൊക്കെ പറയാം, പുള്ളിക്ക് ചില സമയത്ത് ഇങ്ങനത്തെ എക്സോട്ടിക് ഐഡിയാസ് ഒക്കെ ഉണ്ട്
എന്നാലും ആളും മിടുക്കനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ലെറ്റർ ഒക്കെ ഉള്ളത്. എനിവേ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐൻസ്റ്റൈൻ ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, അങ്ങനെയല്ല. എന്താണ് പറയാ, ഒരു 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 പുള്ളി പുള്ളി പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ് എന്ന് പറയണമെങ്കിൽ ആ ഫൈനൽ നെയിൽ എന്ന് പറയുന്നത് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ യൂസിങ് ഓൺലി ക്വാണ്ടം മെക്കാനിക്സ്. ഒരു ഫുള്ളി ക്വാണ്ടം തിയറി ഉപയോഗിച്ച് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹോളി ഗ്രെയിൽ ആയിരുന്നു. അതിൽ പലരും വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഐൻസ്റ്റൈൻ. വളരെ തെറ്റായ തിയറികളുണ്ട്, പോളിയുടെ ഒക്കെ തിയറികളുണ്ട്. വേറെ അന്നത്തെ കാലത്തെ ഒരുവിധം എല്ലാ പ്രമുഖരും വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് എങ്ങനെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പുള്ളി എഴുതിയ ലെറ്ററിന്റെ ആ ഒരു കണ്ടന്റ് നമുക്ക് മനസ്സിലാവും, ബോസ് എഴുതിയ ലെറ്ററിന്റെ കണ്ടന്റ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കള്ളിക്കകത്ത് എഴുതിയിരിക്കുന്ന 8π(ν²/c³) എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ട്രീറ്റിംഗ് ലൈറ്റ് ആസ് വേവ്സ് ആൻഡ് നൗ യു ക്യാൻ അപ്രീഷിയേറ്റ് ഈസ്ലി വാട്ട് ഹി ഹാസ് റിട്ടൺ. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. You can now read that sentence. You will see that I have tried to deduce the coefficient 8π(ν²/c³) in Planck's law independent of classical electrodynamics, only assuming that the elementary regions in the phase space as the content h³. പുറത്തുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി ഇതാണ് പറയുന്നത്, ഞാൻ ഈ കള്ളിക്കകത്ത് എഴുതിയ കാര്യം ഐ ഹാവ് ഡിറൈവ്ഡ് ഇറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇലക്ട്രോഡൈനാമിക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളായിരുന്ന ഐൻസ്റ്റീൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ബി ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് വെരി ഇൻട്രസ്റ്റഡ്, കാരണം ഐൻസ്റ്റൈനും അതിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് പുള്ളിയുടെ പേപ്പർ ഐൻസ്റ്റൈൻ പബ്ലിഷ് ചെയ്തു, ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, വിൽ സി ഹൗ ദാറ്റ് എസ് എൻ ബോസ് ഡിഡ് ഇറ്റ്. ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. എസ് എൻ ബോസ് എന്താണ് വ്യത്യസ്തമായിട്ട് ഇതിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ ചെയ്തത് ഇങ്ങനെയായിരുന്നുള്ളൂ, ഫോട്ടോൺ സ്റ്റേറ്റ്സിനെ പുള്ളി പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇംപ്രോപ്പറായിട്ടെന്ന് പറയാം. കാരണം പുള്ളിക്ക് അറിയണ്ടായിരുന്നില്ല പുള്ളി ചെയ്തത് ആക്ച്വലി കൺവെൻഷണൽ രീതിയിൽ അതൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇസ് ദാറ്റ്, ഇറ്റ്സ് എ റാഡിക്കൽ ഡിഫറെൻറ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആകെ ഇത്രയും മനസ്സിലാക്കുകയുള്ളൂ. നമുക്ക് ഇപ്പൊ ഒരു നോർമലി നമുക്ക് രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചു, രണ്ട് എന്തെങ്കിലും ഒരു ബോളാന്ന് വെച്ചു, ഒരു റെഡും ഒരു ഗ്രീനും. ആ രണ്ട് ബോളിനെ നമുക്ക് രണ്ട് ബോക്സിനകത്ത് ഇടണം. ഈ ലെഫ്റ്റിൽ കാണുന്ന ഒരു ബോക്സാണ്, റൈറ്റിൽ കാണുന്ന ഒരു ബോക്സാണ് ഓരോ റോളും. അപ്പൊ എത്ര രീതിയിൽ ഇടാം എന്നുള്ളതാണ് ചോദ്യം. ഒരു പച്ച ബോളുണ്ട്, ഒരു ചുവപ്പ് ബോളുണ്ട്, അതിനെ രണ്ട് ബോക്സിനകത്ത് നമുക്ക് ഈ കാണുന്ന പോലെ നാല് രീതിയിൽ ഇടാൻ പറ്റും. ഒന്നുകിൽ രണ്ടും ലെഫ്റ്റില്, അല്ലെങ്കിൽ രണ്ടും റൈറ്റിലെ ബോക്സിലിടാം, അല്ലെങ്കിൽ പച്ച ലെഫ്റ്റിലും ചുവപ്പ് റൈറ്റിലും, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഇടാം. ഓക്കെ, ഇത് എല്ലാവർക്കും ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഫോട്ടോൺസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സാഹ ചെയ്തത് ഇൻഅഡ്വാൻസ്ലി പറയാം, അതായത് പുള്ളി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടല്ല, അറിയാതെ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെയാണ് കൗണ്ട് ചെയ്ത് റൈറ്റിൽ കാണുന്ന പോലെ. അതായത് എസെൻഷ്യലി അന്തർലീനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോൺസ് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആണ്. അതായത് ഒരു ഫോട്ടോണിനെ പരസ്പരം വേറൊരു ഫോട്ടോണുമായിട്ട്, സെയിം സ്റ്റേറ്റിലുള്ള ഫോട്ടോണുമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ലെഫ്റ്റിൽ പച്ചയും ചുവപ്പും ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് ചുവപ്പ് പോളാന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ അതിന് എത്ര പോസിബിൾ സ്റ്റേറ്റ്സ് ഉണ്ട് രണ്ട് ബോക്സിലിടാൻ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ അതിന് മൂന്ന് സാധ്യതകളേ ഉള്ളൂ. അപ്പം നാലാമത്തെ സാധ്യത എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റിൽ നിങ്ങൾ അവസാനത്തെ രണ്ടെണ്ണം രണ്ടെണ്ണം ആവാൻ കാരണം ഒന്ന് പച്ചയും ഒന്ന് ചുവപ്പും ആയ കാരണം. രണ്ടും ചുവപ്പാണെങ്കിൽ അത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, ദേ ആർ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ. ഓക്കെ, സോ ഫോട്ടോൺസിന് ആണെങ്കിൽ ഈ മൂന്ന് സ്റ്റേറ്റുകൾ, ഈ നാലെണ്ണം ഇല്ല. ഈ ഒരു വ്യത്യാസമാണ് ബേസിക്കലി ആ പേപ്പറിന്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വ്യത്യാസത്തിൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പറായി ബേസിക്കലി. ഇതാണ് പുള്ളി ചെയ്തത്, എ ഫുൾ ക്വാണ്ടം തിയറി ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അതേ ഫോർമുല തന്നെ പുള്ളി ഈ ഫാക്ടർ, ഈ ഒരു മഞ്ഞയിലുള്ള ഫാക്ടർ, ഹി ഡിറൈവ്ഡ് ഇറ്റ് ബേസ്ഡ് ഓൺ ദിസ് അസംഷൻ ദാറ്റ് ഫോട്ടോൺസ് ആർ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, പുള്ളി അത് ഇനഡിട്ടില്ല, അതായത് അറിയാതെ ചെയ്തതാണ്. ബട്ട് ദാറ്റ് ലെഡ് ടു ദ കറക്റ്റ് ആൻസർ. പുള്ളിയുടെയും ഉദ്ദേശം അതായിരുന്നു, പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ കറക്റ്റ് ആയിട്ട് ഒരു ഫുള്ളി ക്വാണ്ടം തിയറി ഉപയോഗിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എസ് എൻ ബോസ് ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. ഓഫ് കോഴ്സ് തിരിച്ചറിഞ്ഞത് ആദ്യം ഐൻസ്റ്റൈൻ ആണ്.
പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി ക്വാണ്ടം മെക്കാനിക്കൽ ഡെറിവേഷൻ ആണ്. ഇതിൽ രണ്ട് ഫാക്ടറിന്റെ സെപ്പറേറ്റ് വരേണ്ട ആവശ്യവുമില്ല. ആകെ ആ കൗണ്ടിങ് കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ രണ്ടാമത്തെ കാര്യം അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്ലൂഡഡ് ആവും. ഈ രണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്യാൻ കാരണം അതൊരു എക്സ്ട്രാ അഡീഷൻ ആണ്, അതിലും കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ബട്ട് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് തിരിച്ചറിഞ്ഞത് പിന്നീട് ഐൻസ്റ്റൈൻ ആണ്. ബോസിന്റെ ആ പേപ്പർ അപ്പോൾ ലാൻഡ് മാർക്ക് പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന ഒരു 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 മേഖലയെ എന്താ പറയാ വെളിച്ചത്തിലേക്ക് നയിച്ചത് എന്ന് പറയാം. എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വഴി കാട്ടിക്കൊടുത്തത് എസ് എൻ ബോസ് ആണ്. ബോസിന്റെ ആ പേപ്പർ ഓൾഡ് ക്വാണ്ടം തിയറിയുടെ ഒരു മൂന്ന് നാല് ഇമ്പോർട്ടൻ്റ് പേപ്പറിൽ നാലാമത്തെയാണ് പുള്ളിയുടെ പേപ്പർ. ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് കൊണ്ടുവരുന്ന പേപ്പറിൽ ആദ്യത്തെ പ്ലാങ്കിൻ്റെയാണ് ഞാൻ നേരത്തെ കാണിച്ച പേപ്പർ. പുള്ളിയാണ് ക്വാണ്ടം എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത്. ഐൻസ്റ്റൈൻ ആണ് 1905 ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞത്. ബോറാണ് 1913 കുറേ കൂടിയും അറ്റോമിക് സ്ട്രക്ചറിനെ അതിൻ്റെ ബേസിൽ ലാബറേറ്റ് ചെയ്ത്. ആൻഡ് ഫൈനലി ബോസ് ആണ് ഈ ഫോട്ടോൺസ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമായിട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ബോസിന്റെ ആ പേപ്പർ ഇറ്റ് വാസ് റെവല്യൂഷണറി ഇൻ ഫിസിക്സ്. ആ പേപ്പർ പബ്ലിഷ് ചെയ്തതിന്റെ കൂടെ തന്നെ ഐൻസ്റ്റൈൻ എന്ത് ചെയ്തു വെച്ചെങ്കിൽ ആ സെയിം ഐഡിയാസ് ഐഡിയൽ ഗ്യാസിനെ അപ്ലൈ ചെയ്തു. അതായത് ഫോട്ടോൺസിന് മാത്രമല്ല വേറെയും പാർട്ടിക്കിൾസിന് ഈ ബോസ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് കൗണ്ട് ചെയ്യപ്പെടേണ്ടത്, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐൻസ്റ്റൈൻ ആണ് പിന്നീട് ഇലാബറേറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബോസിന്റെ പേപ്പറും ഐൻസ്റ്റൈന്റെ പേപ്പറും 2nd July പബ്ലിഷ് ചെയ്യുന്നത് 1924. 10th July തന്നെ ഐൻസ്റ്റൈന്റെ നെക്സ്റ്റ് പേപ്പറും അടുത്ത കൊല്ലം ആദ്യം പിന്നീടുള്ള പേപ്പറുകളൊക്കെ വന്നു. ഇതെല്ലാം തന്നെ ലാൻഡ് മാർക്ക് പേപ്പറുകളാണ്. അതിൽ ഒരൈഡിയ എന്ന് പറയുന്നത് ഐൻസ്റ്റൈൻ കാണിച്ചത് ഇത്തരം സാധനങ്ങളിൽ ഐഡിയൽ ബോസ് ഗ്യാസ് എന്ന് പറയുന്ന സാധനത്തിൽ അത് ഈ സംതിങ് കോൾ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, അതൊരു പുതിയ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് എന്ന് പറയാം. വളരെ എക്സോട്ടിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റർ. 1925 ഐൻസ്റ്റൈൻ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. വെറും തിയറട്ടിക്കൽ പ്രെഡിക്ഷൻ. ആദ്യകാലത്ത് ഒബ്വിയസ്ലി അതാരും വിശ്വസിച്ചിരുന്നില്ല, അങ്ങനെയല്ല, അതൊരു ഒരു ഒരു യാഥാർത്ഥ്യം ആവും ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത്ര വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് സൂപ്പർ കണ്ടക്ടിവിറ്റിയും സൂപ്പർ ഫ്ലൂയിഡിറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിന്റെ ഐഡിയ ഉപയോഗിക്കപ്പെടുകയും അപ്പോൾ ഓൾമോസ്റ്റ് അത് ഷുവറാണ് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. 1924-25 പ്രൊപ്പോസ് ചെയ്ത സാധനം ഏകദേശം 1995 എക്സ്പെരിമെന്റലി കണ്ടെത്തുന്നത്. അഗെയിൻ നോബൽ പ്രൈസ് വിന്നിങ് വർക്ക്. അപ്പൊ അതിന് ഒരു മലയാളി കണക്ഷൻ കൂടിയുണ്ട്. നിങ്ങൾ ഈ ഒരു ഒരു പത്ര കട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ സാധനം ഉണ്ടാക്കിയത് ഒരു മലയാളിയുടെ ലാബിലാണ്. ദാറ്റ് ഈസ് സി എസ് ഉണ്ണികൃഷ്ണൻ ഫ്രം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഞാനവിടെ പി എച്ച് ഡി ചെയ്യുമ്പോൾ ഈ രണ്ട് റിസർച്ച് സ്കോളേഴ്സും അവിടെ ഉണ്ട്. 2005 എന്റെ ഓർമ്മ ഒരു ആദ്യമായിട്ട് ഈ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ഇന്ത്യയിൽ റിലൈസ് ചെയ്യുന്നത്, വിച്ച് വാസ് വെരി ക്വിക്ക്. 1995 ലോകത്തിൽ ആദ്യമായിട്ട് അത് ഉണ്ടാക്കിയത്. ഏകദേശം അധികം സമയമൊന്നും എടുത്തില്ല, ഏകദേശം 10 എന്നൊക്കെ പറയുന്ന അത്ര വലിയൊരു കാലയളവല്ല. സഞ്ജുക്ത റോയ് ആൻഡ് സപ്തർഷി ചൗധരി, ഐ തിങ്ക് ബോത്ത് ഓഫ് ദം ആർ ഫാക്കൽറ്റി ഇൻ RRI നൗ. ഓൾറൈറ്റ്, കുറച്ചും കൂടി വിശാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോസോൺസ് എന്ന് പറയുന്ന ഒരു ഒരു ഹോസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഫോട്ടോൺസ് മാത്രമല്ല അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് ഈ ഒരു തരത്തിൽ കൗണ്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ഒരു 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 കാര്യം അതിൽ നിന്ന് വന്നു. അത് മാത്രമല്ല ആകെ രണ്ട് ടൈപ്പ് പാർട്ടിക്കിളെ ലോകത്തിലുള്ളൂ എന്നുള്ള ഒരു കാര്യവും വന്നു. ഒന്ന് നമ്മുടെ ബോസിന്റെ പേരിലുള്ള ബോസോൺസ് ആണ്. നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ട് അവയെ അറേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള പാർട്ടിക്കിൾ. രണ്ടാമത്തെ ഫെർമി ഡിറാക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന ഫെർമിയോൺസ് ആണ്. ഹാഫ് ഇൻഡിജർ സ്പിൻസ് ആണ് ഫെർമിയോൺസിന് ഉണ്ടാവുക, ഇൻഡിജർ സ്പിൻസ് ആണ് ബോസോൺസിന് ഉണ്ടാവുക എന്നുള്ള സ്പിൻ സ്റ്റാറ്റിസ്റ്റിക്സ് തിയറം. ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോസോൺസ് രണ്ട് ബോസോൺസ് രണ്ട് ബോക്സിൽ ഇടണമെങ്കിൽ മൂന്ന് തരത്തിലിടാം, രണ്ട് ലെഫ്റ്റിലും രണ്ട് റൈറ്റിലെ ബോക്സിലും അല്ലെങ്കിൽ ഒന്നും എന്നും മറ്റില്ല. ഫെർമിയോൺസ് ആണെങ്കിൽ അതിന് ഒരു സ്റ്റേറ്റേ ഉള്ളൂ, കാരണം ഫെർമിയോൺസിന് ഒരു ബോക്സിനകത്ത് ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ, ഒരെണ്ണം കൂടി അവിടെ ഇടാം. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഈ രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾസേ ലോകത്തിലേ ഉള്ളൂ. പക്ഷേ ക്ലാസിക്കൽ വേൾഡിലേക്ക് വരുമ്പോൾ ഇത് ഡിസ്റ്റിംഗ്വിഷബിൾ ആയി മാറും. സോ വി ഹാവ് ദ യൂഷ്വൽ പിക്ചർ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. കുറച്ചും കൂടിയും നമ്മുടെ എന്താ പറയുക ലോകത്തിലുള്ള എല്ലാ പാർട്ടിക്കിളുടെയും
ചേർത്ത് വെക്കുന്ന ഒരു ഡയഗ്രാം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ഫിലമെന്ററി പാർട്ടിക്കിൾസ് ആണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ നമ്മുടെ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് എല്ലാം ഫെർമിയോൺസ് ആണെന്ന് പറയാം. നമ്മുടെ ന്യൂട്രോണിൻ്റെ അകത്തും ഇലക്ട്രോണും എല്ലാം അത് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് മീഡിയേറ്റ് ചെയ്യുന്ന എല്ലാം ബോസോൺസ് ആണ്. ഗ്ലൂഓൺ, ഫോട്ടോൺ, ബോസോൺ, ഡബ്ല്യു ബോസോൺ. ഇപ്പം ഞാനും നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ഫോട്ടോൺസ് വഴിയാണ്. ദർ ഇസ് ഓൾസോ ഹിഗ്സ് ബോസോൺ, എ വെരി ഇമ്പോർട്ടൻ്റ് വൺ, അഗെയിൻ എ നോബൽ പ്രൈസ് വിന്നിങ് വർക്ക് ആൻഡ് സോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകത്തിലുള്ള എല്ലാ പാർട്ടിക്കിളിൻ്റെയും ഏകദേശം എണ്ണം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഏകദേശം പകുതി എണ്ണം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, പകുതി ടൈപ്പ് പാർട്ടിക്കിൾസ് ബോസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അത്രയും ആണ് ആ പേപ്പറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബോസ് അതിന് ശേഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 അദ്ദേഹം വർക്ക് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പിന്നീടുള്ള 2 വർഷം അദ്ദേഹം യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ ചെലവഴിച്ചു. പക്ഷേ അദ്ദേഹം കൂടുതലും എക്സ്പെരിമെന്റൽ ഫിസിക്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, ക്രിസ്റ്റലോഗ്രഫി ആൻഡ് സോൺ. ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം ആ ഒരു ഫീൽഡിലാണ് കൂടുതലും സമയവും ചെലവിട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഒരു ഫുൾ ഫ്ലഡ്ജ് ഫുൾഫില്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാ രീതിയിലും പൂർണ്ണതയുള്ള ഒരു കരിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ആരോ പറഞ്ഞതുപോലെ ബോസോൺസ് വഴിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ എസ് എൻ ബോസിനെയും അദ്ദേഹത്തിന്റെ 1924 100 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത പേപ്പറിനെയും അദ്ദേഹത്തിന്റെ സയൻസ് കോൺട്രിബ്യൂഷനെയും ഓർത്തിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇന്ത്യൻ പ്യുവർലി ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ പേരിൽ അറിയപ്പെടുന്ന കണ്ടുപിടുത്തങ്ങൾ വളരെ അധികമൊന്നുമില്ല. അതിൽ ഒരു എന്താ പറയുക, ടോപ്പിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒന്നാണ് സത്യേന്ദ്രനാഥ് ബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന ബോസോൺസും അദ്ദേഹത്തിന്റെ ബോസോൺ സ്റ്റാറ്റിസ്റ്റിക്സും. ഓക്കെ, താങ്ക് യു.